Excelente. ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു പാർട്ടി ഉണ്ടെന്ന്, നമ്മുടെ ഫക്കറൊക്കെയും സൂറയും ഒക്കെ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്കായിട്ടുള്ള സെൻഡ് ഓഫ് പാർട്ടിയാണ്. അപ്പോൾ അതിനായിട്ടിന്ന് നമ്മുടെ വീട്ടിലാണ് കൂടിയിട്ടുള്ളത് എല്ലാവരും. അപ്പോൾ ഇതാ വൈകിട്ടാണ് പരിപാടി, നോമ്പ് തുറയും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവരുടെ യാത്രയപ്പിനുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ എടപ്പാളയം ഗ്രൂപ്പിലെ അംഗമാണ് ഫക്രുക്ക. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. ഇതിലെ വാട്സപ്പ് കൂട്ടായ്മയും ഇതുപോലെ ഇതിലൊരുപാട് സഹായിക്കുന്ന കാര്യങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഒരുപാട് സഹായം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് എത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളുടെ പഠിപ്പിനായിട്ടും പിന്നെ SLC എക്സാം കഴിഞ്ഞവർക്കും ഒക്കെ ആയിട്ട് മുമ്പേ കൊടുക്കലും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് എടപ്പാളയം ഗ്രൂപ്പിൽ. അപ്പോൾ അതിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരുപാട് സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ ഫക്രുക്ക. അപ്പോൾ അവർ ഈ സമയത്ത് പോവുകയാണ് നാട്ടിലോട്ട്. അവരിനി നാട്ടിൽ സെറ്റിലാവുകയാണ് ഫാമിലിയായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷം സങ്കടവും ഒക്കെ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. അപ്പോൾ അവർക്ക് രണ്ട് മക്കളാണുള്ളത്, ഒരു മോനും ഒരു മോളുമാണുള്ളത്. അപ്പോൾ അവരും ഒരുമിച്ച് എല്ലാവരും കൂട്ടിയിട്ട് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ മോനും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഫക്രുക്ക വരുമെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് വിശേഷത്തിനല്ലേ? പിള്ളേരൊക്കെ എന്താ പറയണു? ബന്ധപ്പെട്ട ആണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമ്മളുടെ ആണുങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇടപാളയത്തിന്റെ എല്ലാ കഴിഞ്ഞും എല്ലാവരും സംസാരിച്ചു. ഇനി ലേഡീസ് വിൻ നമ്മുടെ ബജീഷ്, റീന അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരും ഒത്ത് നമ്മൾ വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു അതിന്റെ ഇടയില്. അങ്ങനെ ഓരോ കാര്യങ്ങളും അവരെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഗ്രൂപ്പിന്റെ നെടുന്തുണ് തന്നെ പറയാം. പിന്നെ പക്ഷേ ഫക്രുക്കപ്പ നേരത്തെ പറഞ്ഞു ഞങ്ങളോട് 5 മാസം കഴിഞ്ഞാൽ ഞാൻ കണ്ടെന്നെ വരുന്നു. അതൊരു സമാധാനം. ഫക്രുക്ക സൂറാനെ വിട്ടിട്ടൊരു. അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പിലോട്ട് വന്നതിൽ തൊട്ട് എല്ലാവരും ഭയങ്കര കൂട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സങ്കടമുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് കൂടുന്ന പോലെ അല്ലല്ലോ നാട്ടിൽ പോയാൽ. നമ്മൾ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമം ഒരുപാടുണ്ട്. പിന്നെ സൂറയാണെന്നുവെച്ചാലും നമ്മളെപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യലും നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. അതുകൊണ്ട് ഒരുപാട് സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതാ ഇനി മൂമെൻറ്റൊക്കെ കൊടുക്കാനായിട്ട് ഇതാ എല്ലാവരും അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവർ കുട്ടികളുടെ പഠിപ്പും മോളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഇനി നാട്ടിലായിരിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് വർഷം നിന്നിട്ട് നാട്ടിൽ പോകുന്നതിൻ്റെ ഒരുപാട് സങ്കടം എല്ലാവർക്കും ഉണ്ട്. ഫാമിലിക്കാണെങ്കിലും പിന്നെ അവരുടെ ഫ്രണ്ട്സുകൾക്കും നമുക്കും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് പോയല്ലേ പറ്റൂ. അവരുടെ കാര്യങ്ങളൊക്കെ നാട്ടിൽ വെച്ചിട്ട് നാട്ടിലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അവർ പോയിട്ടുണ്ടായിരുന്നു മോളുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട്. അത് കാരണം അവർ പെട്ടെന്ന് തന്നെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഫക്രുക്ക് എപ്പോഴും ചോദിക്കും എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, എപ്പോഴും വീഡിയോ എടുക്കണത് കാണാം, വീഡിയോ അപ്ലോഡ് ചെയ്യില്ലാന്ന്. അപ്പോൾ ഈ വീഡിയോ ഞാൻ അതാ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് മൊമെൻറ്റോ കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ എടപ്പാളയം പേരൊക്കെ എഴുതിയിട്ടുള്ള മൊമെൻറ്റോ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്.
നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ പിന്നെ ഇതാ എല്ലാവർക്കും പോകാനുള്ള തിരക്കായിട്ടുണ്ട്. മസ്കറ്റിലോട്ട് കുറേ ദൂരം അങ്ങോട്ട് പോകാനുള്ളത് കൊണ്ട് തന്നെ നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പോകാനായിട്ട് റെഡിയാവുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എല്ലാവരും തിരിച്ച് പോവുകയാണ് ചെയ്തത്. എന്തായാലും നമ്മുടെ ഫക്രക്കാക്കും സുറാക്കും മക്കൾക്കും ഒക്കെ നല്ലൊരു സന്തോഷമുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ ആവട്ടെ. അപ്പോൾ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർ നമുക്ക് വേണ്ടിയിട്ടും നമ്മളവർക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നവർ ചില സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.